ഞാൻ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ചാപ്പാട് അസലായിട്ടുണ്ട്. ചിക്കൻ കറി ഉഗ്രൻ. അയ്യോ മനോ, ഉഗ്രനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെയല്ല, എത്ര രുചിയുള്ള ആഹാരമായാലും ശരി, ഞങ്ങള് പാട്ടുകാരധികം ഭക്ഷണം കഴിച്ചു, വയറ് വണ്ണം വെക്കും, അപ്പൊ ശ്വാസം മുട്ടും, പിന്നെ പാടാൻ വയ്യാതെ. അത് വേണ്ട, അവിടെ എന്നോട്ടെ. വയറ് വണ്ണം വെച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് മുഴുവൻ ഞാൻ കഴിക്കും. എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്തെങ്കിലും ഇത്ര രുചിയുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല? വീട്ടിൽ പയ്യം വെക്കുന്ന ചാപ്പാടല്ലേ. എങ്കിൽ ഒരു വിവാഹം കഴിച്ചുകൂടെ? എന്താണോ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, വരട്ടെ ആലോചിക്കാം. ആട്ടെ, നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? 10-12 ദിവസം കാണും. ആ ദിവസങ്ങളിൽ നിനക്ക് ഇവിടെ ഒന്നും കഴിച്ചൂടെ? എപ്പോഴും പറ്റിയെന്ന് വരില്ല, 10-12 പടത്തിന്റെ റെക്കോർഡിംഗ് തന്നെയുണ്ട്, പിന്നെ 4-5 ഗാനമേള, അതിനിടയിൽ സൗകര്യം കിട്ടുമ്പോ ഞാൻ വരാം. അപ്പൊ ഊണിലെന്ന് പറഞ്ഞോളരുത് കേട്ടോ. ഈ റെക്കോർഡിംഗ് എനിക്കൊന്ന് കാണണമല്ലോ, ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടെ വെച്ചായിരിക്കും റെക്കോർഡിംഗ്? തിരുവനന്തപുരത്ത് ആകെ 2 റെക്കോർഡിംഗ് തിയേറ്ററിലുള്ളൂ, ചിത്രാഞ്ജലിയും തരംഗിണിയും, അതിലേതെങ്കിലും ഒന്നിൽ വെച്ചായിരിക്കും. സൗകര്യം ഉള്ളപ്പോ പറഞ്ഞാ മതി, അപ്പൊ കാണാം. മതിയാക്കിയോ എന്റെ പ്ലേറ്റ് നോക്കിയേ, ക്ലീൻ ക്ലീൻ. സത്യം പറയാം, പണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന ഒരു പ്രതീതി, ആകെ ഒരു സന്തോഷം. Thank you.
അന്ന് റെക്കോർഡിംഗ് കാണാന്ന് പറഞ്ഞിരുന്നില്ലേ? നാളെ തരംഗണിൽ റെക്കോർഡിംഗ് ഉണ്ട്, കാണണമെന്നുണ്ടെങ്കിൽ ഗോപിയേട്ടനെ കൂട്ടി വരും. തീർച്ചയായും വരും. റെക്കോർഡിംഗ് കാണണമെന്നുള്ളത് എന്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാ. അതിനെന്താ, ആ ആഗ്രഹം നാളെ തീർത്തുകളെ. ഇനി ഞങ്ങൾ പോയിക്കോട്ടെ. റെക്കോർഡിംഗ് കാണിച്ചു തന്നതിന് വളരെ നന്ദി. നന്ദി പറയാൻ എന്തിരിക്കുന്നു, സത്യത്തിൽ ഞാനാണ് നിങ്ങളോട് നന്ദി പറയുന്നത്. ആ ജയൻ, നാളെ നല്ലൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ഞാൻ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ജയൻ തീർച്ചയായും വരണം. എന്താ, എപ്പോഴാ പരിപാടി? കൃത്യം 6 മണിക്ക്. അപ്പോ കൃത്യസമയത്തിന് ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തും. പോരെ. വെരി ഗുഡ്. ചേട്ടാ, ഓഫീസിൽ നിന്ന് നേരത്തെ വരണേ, ഇന്ന് നൃത്തം കാണാൻ പോകേണ്ടതാ, മറന്നു പോകരുത്. ഇല്ല, ഞാൻ നേരത്തെ വരാം. ചേട്ടന് ഒരു ക്ഷമയുമില്ല. ജയൻ എത്തിയോ? കൃത്യസമയത്ത് തന്നെ എത്തി. ഇരിക്കൂ, ഞാൻ അല്പം താമസിച്ചു പോയി, ഓഫീസിൽ ഭയങ്കര തിരക്ക്. പിന്നെ രമ ഓർപ്പിച്ചുകൊണ്ടാണ് ഓടിയെത്തിയത്. രമ എവിടെ? രമേ, രമേ. ആ, നീ ഒരുങ്ങിക്കഴിഞ്ഞോ? വെരി ഗുഡ്. എന്നാ പോകാം. അപ്പൊ കാപ്പി? ജയന് കാപ്പി കൊടുത്തില്ലേ? ചേട്ടൻ വന്നിട്ടാകാമെന്ന് കരുതി. എന്നാ പോയി കൊണ്ടുപോവാ. ഹലോ. ആ, അതെ. ഓഹോ, എപ്പോഴാണ്? ഞാൻ വരാം. ഓഫീസിൽ നിന്നാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാർ ഫയലുകളും മറ്റും പരിശോധിക്കുകയാണ്. എനിക്ക് ഉടനെ പോകണം. ആ, ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരെയും ഓഡിറ്റോറിയത്തിലാക്കിയിട്ട് പോകാം. അരമണിക്കൂറിനകം തിരിച്ചു വരികയും ചെയ്യാം. എന്താ? അത് വേണ്ട ചേട്ടാ, ചേട്ടനില്ലാതെ. അത് സാരമില്ല, അരമണിക്കൂറിനകത്ത് ഞാൻ തിരിച്ചു വരുമല്ലോ. ഒന്നും ആലോചിക്കാനില്ല, വരൂ. ഹലോ, ഹലോ. ജയദേവൻ സുന്ദരനാണല്ലോ, എന്താ സിനിമയിൽ അഭിനയിക്കാത്തത്? പാട്ട് മാത്രം പോരെ, അതും കൂടെ വേണം. ഇതാണോ മിസ്റ്റർ ജയദേവന്റെ ഭാര്യ? ഹലോ, യു ആർ ലക്കി. മിസ്റ്റർ ജയദേവന് ഭർത്താവായി കിട്ടാൻ എത്രയോ പെൺകുട്ടികൾ ആഗ്രഹിച്ചു, ഈ ഞാനും. കൺഗ്രാറ്റുലേഷൻസ്.
Thank you, sir.